നമസ്കാരം. തൃശൂരിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് മധ്യവയസ്കൻ മരിച്ചു. പുത്തൂർ ആശാരിക്കോട് സ്വദേശി ജോബിയാണ് മരിച്ചത്. 2 ദിവസം മുമ്പാണ് പനി ബാധിച്ച് ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെസ്റ്റ് നൈലാണ് ബാധിച്ചതെന്ന് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പാണഞ്ചേരി പഞ്ചായത്തിൽ ഇന്ന് ഡ്രൈഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊതുകിൽ നിന്ന് പകരുന്ന രോഗമാണ് വെസ്റ്റ് നൈൽ പനി. മരിച്ച ജോബിയിൽ നിന്ന് നിലവിൽ മറ്റാരിലേക്കും രോഗം പടർന്നിട്ടില്ല. കൂടുതൽ പേരെ പരിശോധിക്കുന്നുണ്ട്. പ്രദേശത്ത് ഇന്നലെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തിയിരുന്നു. പ്രദേശത്ത് രോഗം പരത്തുന്ന ക്യൂലസ് കൊതുകുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 17-നാണ് ജോബിയിലെ രോഗലക്ഷണം കണ്ടെത്തിയത്. തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. 2 ദിവസം മുമ്പാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്താണ് വെസ്റ്റ് നൈൽ പനി? എന്തിൽ നിന്നാണ് പനി പടരുന്നത്? ഇതിനെക്കുറിച്ച് പലർക്കും ഇപ്പോഴും അറിയില്ല. വൈറസ് മൂലമുണ്ടാകുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ പനി. വെസ്റ്റ് നൈൽ വൈറസ് ആണ് രോഗകാരി. കൊതുക് വഴിയാണ് ഇത് പകരുന്നത്. 1937 ഉഗാണ്ടയിലാണ് ഈ വൈറസ് ആദ്യമായി കണ്ടെത്തിയത്. ഈ രോഗം പിടിപെട്ട പക്ഷികളിൽ നിന്ന് കൊതുകുകളിലേക്കും കൊതുകിൽ നിന്ന് മനുഷ്യരിലേക്കും പകരും. കൊതുകുകടി ഏൽക്കുന്നതിലൂടെ മാത്രമേ രോഗം പകരൂ. ഈ രോഗത്തിന് പ്രതിരോധ വാക്സിൻ ഇല്ല. കൊതുകുകടി ഏൽക്കാതെ നോക്കുക എന്നത് മാത്രമാണ് പോംവഴി. പിടിപെട്ടു കഴിഞ്ഞാൽ സാധാരണ വൈറൽ പനി മാറുന്നതുപോലെ ഭേദമാകും. ചിലരിൽ രോഗം വിട്ടുപോകാൻ മാസങ്ങളോളം വേണ്ടിവരും. തലവേദന, പനി, പേശിവേദന, തടിപ്പ്, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായ 75% പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല. വെസ്റ്റ് നൈൽ പനി ആശങ്കപ്പെടുത്തും വിധം അപകടകാരിയല്ലെങ്കിലും ഏതൊരു പനിയോടും കാണിക്കേണ്ട ജാഗ്രത ഈ രോഗത്തോടും ഉണ്ടാകുന്നത് നല്ലതാണ്. 1937 ആഫ്രിക്കയിലെ വെസ്റ്റ് നൈൽ മേഖലയിൽ കണ്ടെത്തിയ വൈറസ് ആയതിനാലാണ് ഈ രോഗത്തിന് ഈ പേര് വരാൻ കാരണം. ഇതുവരെ 12 രാജ്യങ്ങളിൽ ഈ രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 20% പേർക്ക് പനി, തലവേദന, ഛർദി, ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണാം. 1% ആളുകളിൽ മസ്തിഷ്ക വീക്കം, മെനിഞ്ചസ്റ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കൊതുകുകളുള്ള സ്ഥലങ്ങളിൽ അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. കഴിഞ്ഞയാഴ്ച കോഴിക്കോട് ഒരു പെൺകുട്ടിക്ക് വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. രോഗം മൂർച്ഛിക്കുന്നത് 150 ഒരാൾക്ക് മാത്രം. ഗുരുതരാവസ്ഥയിൽ എത്തുന്നവരിൽ 10% പേർക്ക് മരണം വരെ സംഭവിക്കാം. പകരുന്ന വിധം ഇങ്ങനെയാണ്. പക്ഷികളാണ് വൈറസ് വാഹകർ. രോഗം പടർത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരില്ല. ലക്ഷണങ്ങൾ ഇവയാണ്: തലവേദന, പനി, പേശിവേദന, ദേഹത്ത് തടിപ്പ്, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ, അപസ്മാരം. ബഹുഭൂരിപക്ഷം പേർക്കും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല. ചിലർക്ക് പനി, തലവേദന, ഛർദി, ചൊറിച്ചിൽ തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടാവാം. 1% ആളുകളിൽ മസ്തിഷ്ക വീക്കം, മെനിഞ്ചസ്റ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചികിത്സ ഇങ്ങനെയാണ്: പ്രത്യേക വാക്സിൻ ലഭ്യമല്ല. ഫലപ്രദമായ ചികിത്സയുണ്ട് എന്നത് ആശ്വാസകരമാണ്. ലക്ഷണങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടണം. വെസ്റ്റ് നൈൽ വൈറസ് ഏത് പ്രായത്തിലുള്ളവരിലും ഉണ്ടായേക്കാം. എന്നാൽ 60 മുകളിൽ പ്രായമുള്ളവരിലും ഡയബറ്റീസ്, ക്യാൻസർ, രക്തസമ്മർദ്ദം, കിഡ്നി രോഗങ്ങൾ തുടങ്ങിയ അസുഖങ്ങളുള്ളവരിലും വൈറസ് ബാധ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. മസ്തിഷ്ക വീക്കം, മെനഞ്ചസ്റ്റിസ് തുടങ്ങിയ ഗുരുതര രോഗലക്ഷണങ്ങളുള്ളവരിൽ രോഗം മൂർച്ഛിക്കാം. വെസ്റ്റ് നൈൽ പനി ബാധിച്ചാൽ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സയാണ് ലഭ്യമാകുന്നത്. 2-3 കൊണ്ട് രോഗം പൂർണ്ണമായും ഭേദമാകും. എന്നാൽ രോഗം മൂലം ശരീരത്തിനുണ്ടായ ക്ഷീണം മാറാൻ ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വന്നേക്കാം. ന്യൂസ് ഡെസ്ക്, ഗ്ലോബൽ ന്യൂസ് TV, മലയാളം.